പ്രിയപ്പെട്ടവരെ, അൻസാർ പുളിക്കൽ വയറിളക്ക രോഗങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ക്ലാസ്സാണ് നാം ചെയ്യുന്നത്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഈ വിവരങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എന്താണ് വയറിളക്കം? പലതവണ സ്വാഭാവികമല്ലാത്ത രീതിയിലുള്ള മലം പോകുന്ന രോഗമാണ് അതിസാരം അഥവാ ഡയറിയ. മഴക്കാലത്താണ് സാധാരണയായി ഇത് കൂടുതലായി കാണപ്പെടുന്നത്. ചിലപ്പോൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇന്ത്യയിൽ പ്രതിവർഷം വയറിളക്കം മൂലം 5 വയസ്സിന് താഴെയുള്ള 7.5 ലക്ഷത്തോളം കുട്ടികൾ മരിക്കുന്നു എന്നാണ് കണക്ക്. ആ വയറിളക്ക രോഗങ്ങളെ പ്രധാനമായും 2 തരംതിരിച്ചിരിക്കുന്നു. ഹ്രസ്വകാല വയറിളക്ക രോഗങ്ങൾ, ഇത് സാധാരണയായി 3 മുതൽ 7 ദിവസം വരെ മാത്രം നീണ്ടു നിൽക്കുന്നു. കുടലിലെ രോഗാണുബാധയെ തുടർന്നുണ്ടാകുന്നതാണിത്. ദീർഘകാല വയറിളക്ക രോഗങ്ങൾ, 3 ആഴ്ചയിലധികം നീണ്ടു നിൽക്കുന്ന വയറിളക്ക രോഗങ്ങളാണിത്. ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള മരുന്നുകളുടെ ഉപയോഗവും ഭക്ഷണത്തിൻ്റെ ആകിരണത്തിലെ തകരാറുകളും കുടലിനെ ബാധിക്കുന്ന IBS പോലെയുള്ള രോഗങ്ങളുമാണ് ഇതിന് പ്രധാനമായ കാരണങ്ങൾ. വയറിളക്കത്തിന് കാരണമായ വിവിധ രോഗാണുക്കൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത് വൈറസുകൾ. ഇതിൽ റോട്ടാ വൈറസുകൾ, ആസ്ട്രോ വൈറസുകൾ, എഡിനോ വൈറസുകൾ, കാൽഷി വൈറസുകൾ, നോർവാക് വൈറസുകൾ, എൻഡറോ വൈറസുകൾ എന്നിവ ഉൾപ്പെടുന്നു. വയറിളക്കത്തിന് കാരണമായ ബാക്ടീരിയകൾ ഏതൊക്കെയാണ്? ഷിഗല്ല, സാൽമണല്ല, വിബ്രിയോ കോളറ, ഇ കോളൈ, കമ്പൈലോ ബാക്ടർ ജജൂന എന്നിവയാണ്. വയറിളക്കത്തിന് കാരണമായ മറ്റ് രോഗാണുക്കൾ എൻഡമീബിയ ഹിസ്റ്റോളിറ്റിക്ക, ജിയാർഡിയ, ട്രൈക്കിയൂറിയാസിസ്, കുടലിലെ വിരബാധ എന്നിവയൊക്കെയാണ്. രോഗം പടരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? രോഗാണുക്കൾ കലർന്ന് മലിനമായ കുടിവെള്ളവും ഭക്ഷണവും ഉപയോഗിക്കുന്നതിലൂടെ രോഗം പകരാം. ശുചിത്വമില്ലാത്ത വീടും പരിസരവും, തെറ്റായ ഭക്ഷണ രീതികൾ, വ്യക്തി ശുചിത്വത്തിൻ്റെ അഭാവം, ശുദ്ധമായ കുടിവെള്ളം ലഭിക്കാതെ വരിക, ഈ അവസരങ്ങളിലെല്ലാം അതിസാരം പടർന്നു പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്താണ് വയറിളക്കത്തിൻ്റെ ചികിത്സ? ചികിത്സ തുടങ്ങാനായി ഡോക്ടറുടെ ആവശ്യമില്ല. ഓരോ പ്രാവശ്യം വയറിളകുമ്പോഴും ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന ജലാംശം വീട്ടിൽ ലഭ്യമായ പാനീയം കൊണ്ട് നികത്തുക. വീട്ടിൽ ലഭ്യമായ പാനീയം കൊടുത്ത് ഇത് ശരിയാക്കാവുന്നതാണ്. എന്താണ് പാനീയ ചികിത്സ? വയറിളക്കത്തിൻ്റെ ആരംഭം മുതൽ തന്നെ പാനീയ ചികിത്സ തുടങ്ങണം. വീട്ടിൽ ലഭ്യമായ ഉപ്പിട്ട കഞ്ഞിവെള്ളം, നാരങ്ങവെള്ളം, ഉപ്പിട്ട മോരിൻ വെള്ളം, കരിക്കിൻ വെള്ളം, സാധാരണ ഉപയോഗിക്കുന്ന മറ്റു പാനീയങ്ങൾ എന്നിവ നൽകാം. ഇനി ഇത്തരത്തിൽ പാനീയ ചികിത്സ നടത്തുമ്പോൾ, ഗൃഹപാനീയ ചികിത്സ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട 4 നിയമങ്ങൾ എന്തൊക്കെയാണ്? പാനീയം കൂടുതലായി നൽകുക, ആഹാരം തുടർന്നും നൽകുക, നിർജ്ജലീകരണ ലക്ഷണങ്ങളുണ്ടോ എന്ന് ശ്രദ്ധിക്കുക, മുലപ്പാൽ തുടർന്നും കൊടുക്കുക എന്നിവയാണത്. വയറിളക്ക രോഗത്തിന് ഉപയോഗിക്കുന്ന ORS ലായനി എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നോക്കാം. വയറിളക്കം മൂലമുണ്ടാകുന്ന നിർജ്ജലീകരണം പരിഹരിക്കുന്നതിന് വളരെ ലളിതവും ഉത്തമവുമായ ഒരു ഔഷധമാണ് ORS ലായനി. ORS ലായനി ശുദ്ധജലം, ഉപ്പ്, പഞ്ചസാര എന്നിവയുടെ ശരിയായ അളവിലുള്ള ഒരു മിശ്രിതമാണ്. ORS നമ്മുടെ ചെറുകുടൽ വഴി ആഗിരണം ചെയ്യുകയും ശരീരത്തിന് നഷ്ടമായ ജലവും ലവണങ്ങളും തിരികെ നൽകുകയും ചെയ്യുന്നു. ഇനി ORS പാക്കറ്റിൽ നിന്നും ORS ലായനി ഉണ്ടാക്കി ഉപയോഗിക്കുന്ന രീതി എന്താണ് എന്ന് നോക്കാം. വൃത്തിയുള്ള പാത്രത്തിൽ 1 ലിറ്റർ ശുദ്ധജലം എടുക്കുക. കുടിക്കാൻ യോഗ്യമായ ശുദ്ധജലം ലഭ്യമല്ലെങ്കിൽ തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കാം. പാക്കറ്റിലെ ORS പൗഡർ മുഴുവനായും വെള്ളത്തിൽ ലയിപ്പിക്കുക. ഓരോ പ്രാവശ്യം വയറിളകി പോകുമ്പോഴും 1 ഗ്ലാസ് പാനീയം വീതം കൊടുക്കുക. പാനീയം വൃത്തിയുള്ള പാത്രത്തിൽ അടച്ചു സൂക്ഷിക്കുക. ഓരോ ദിവസവും പാനീയം പുതുതായി തയ്യാറാക്കുക. തലേ ദിവസത്തെ പാനീയം ഉപയോഗിക്കരുത്. പാനീയ ചികിത്സ കുട്ടികളിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുട്ടിയുടെ തൂക്കത്തിനനുസരിച്ച് 1 കിലോ തൂക്കത്തിന് 10 മില്ലി ലിറ്റർ എന്ന കണക്കിൽ വേണം ഓരോ പ്രാവശ്യം വയറിളകി കഴിയുമ്പോൾ ദ്രാവകങ്ങൾ നൽകാൻ. ഉദാഹരണത്തിന് 10 കിലോ ഭാരമുള്ള കുഞ്ഞിന് 100 മില്ലി ലിറ്റർ എന്ന കണക്കിന് ഈ വെള്ളം ഒന്നിച്ച് ഒറ്റയടിക്ക് നൽകരുത്. 1 സ്പൂൺ ഉപയോഗിച്ച് 5 മുതൽ 10 മില്ലി ലിറ്റർ വീതം 20 മിനിറ്റ് ഇടവിട്ട് നൽകണം. പാനീയ ചികിത്സയോടും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സിങ്ക് നൽകുക എന്നുള്ളത്. എന്താണ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് നോക്കുക. ലോകാരോഗ്യ സംഘടന, യുനിസെഫ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദഗ്ധ സമിതി എന്നിവർ സിങ്കിനെ വയറിളക്ക രോഗത്തിൻ്റെ ചികിത്സയിൽ പാനീയ ചികിത്സയോടൊപ്പം നിർദ്ദേശിച്ചിട്ടുണ്ട്. സിങ്ക് വയറിളക്കത്തിൻ്റെ തീക്ഷ്ണത കുറയ്ക്കുന്നതോടൊപ്പം അസുഖം വേഗത്തിൽ മാറുന്നതിനും സഹായിക്കുന്നു. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനത്തിലും ദഹനേന്ദ്രിയത്തിലുമുള്ള സിങ്കിനെ പ്രത്യേക പ്രവർത്തനങ്ങൾ വഴിയാണ് ഇത് സാധ്യമാകുന്നത്.
രണ്ട് മുതൽ ആറ് മാസം വരെയുള്ള കുട്ടികൾക്ക് പത്ത് മില്ലിഗ്രാം ദിവസേന പതിനാല് ദിവസവും ആറ് മാസത്തിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇരുപത് മില്ലിഗ്രാം ദിവസേന പതിനാല് ദിവസവും നൽകണം. ഇനി വയറിളക്ക രോഗിയുടെ പോഷകാഹാരം എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. പാനീയ ചികിത്സയോടൊപ്പം രോഗിക്ക് ലളിതമായ ഭക്ഷണം നൽകണം. ഭക്ഷണം കഴിക്കാതെ പട്ടിണി ഇരിക്കരുത്. കുഞ്ഞുങ്ങളെ നിർബന്ധമായും മുലയൂട്ടുകയും വേണം. ശ്രദ്ധിക്കേണ്ട മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? വയറിളക്കത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഒ ആർ എസ് ലായനിയും മറ്റു പാനീയങ്ങളും കുട്ടികൾക്ക് നൽകുക. ഇത് വയറിളക്കം മാറുന്നത് വരെ തുടരുകയും വേണം. വയറിളക്കം മാറിക്കഴിഞ്ഞാലും പതിനാല് ദിവസം വരെ സിങ്ക് നൽകുക. മുലപ്പാൽ കുടിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ തന്നെ തുടരുകയും ഇതോടൊപ്പം ദ്രവരൂപത്തിലുള്ള ആഹാര പദാർത്ഥങ്ങൾ നൽകുകയും വേണം. കൈകൾ വൃത്തിയായി കഴുകുക, ശുദ്ധജലം മാത്രം കുടിക്കുക. ആഹാരം പാകം ചെയ്യുന്നതിന് മുമ്പും കുട്ടികൾക്ക് പാൽ കൊടുക്കുന്നതിന് മുമ്പും കുട്ടികളെ വൃത്തിയാക്കിയതിന് ശേഷവും അമ്മ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ വൃത്തിയാക്കുക. ശരിയായ രീതിയിൽ കുട്ടികളുടെ മലം മറവ് ചെയ്യുക. വീട്ടിൽ വെച്ച് ഒ ആർ എസ്, സിങ്ക് എന്നിവ നൽകിയിട്ടും കുട്ടിക്ക് വയറിളക്കം കുറയുന്നില്ലെങ്കിൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിൽ കാണിക്കേണ്ടതാണ്. വയറിളക്ക രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയാണ് അപകട ലക്ഷണങ്ങൾ? എപ്പോഴാണ് ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടത്? ഇനി പറയുന്ന ഏതെങ്കിലും ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിൽ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. ദ്രവരൂപത്തിൽ മലം കൂടുതൽ പോവുക, നിർത്താതെ ഛർദ്ദിക്കുക, അമിതമായ ദാഹം തോന്നുക, ആഹാരം കഴിക്കുന്നതിൻ്റെയും വെള്ളം കുടിക്കുന്നതിൻ്റെയും മൂത്രത്തിൻ്റെയും അളവ് കുറയുക, പനി, മലത്തിൽ രക്തത്തിൻ്റെ അംശം കാണുക, കണ്ണുകൾ വരണ്ടതും കുഴിഞ്ഞതുമാവുക, നാക്ക് വരളുക, നാഡിമിടിപ്പ് ദുർബലമാവുക, തൊലി നുള്ളി വലിച്ചാൽ വളരെ സാവധാനത്തിൽ മാത്രമേ പൂർവ്വസ്ഥിതിയിൽ ആവുന്നു എങ്കിൽ ഉടനെ തന്നെ ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ്. എന്തൊക്കെയാണ് വയറിളക്ക രോഗത്തിനെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങൾ? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആഹാര ശുചിത്വമാണ്. എന്തൊക്കെയാണിതെന്ന് നോക്കാം. ആഹാര സാധനങ്ങൾ എപ്പോഴും അടച്ചു സൂക്ഷിക്കുക. പഴകിയതും മലിനമായതുമായ ആഹാരം കഴിക്കാതിരിക്കുക. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നല്ലവണ്ണം കഴുകിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കഴിയുന്നത്ര കാലം നൽകുക. കുപ്പിപ്പാൽ ഒഴിവാക്കുക. വയറിളക്ക രോഗത്തിൻ്റെ വ്യക്തിഗത ശുചിത്വ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആഹാരം കഴിക്കുന്നതിന് മുമ്പും കഴിച്ചതിന് ശേഷവും കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. കുഞ്ഞുങ്ങളുടെ കൈനഖം വെട്ടി വൃത്തിയായി സൂക്ഷിക്കുക. മലവിസർജനത്തിന് ശേഷം സോപ്പ് ഉപയോഗിച്ച് കഴുകുക. ഇനി വയറിളക്ക രോഗം നിയന്ത്രിക്കുന്നതിനുള്ള പരിസര ശുചിത്വ മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം ചെയ്യാതിരിക്കുക. കുഞ്ഞുങ്ങളുടെ വിസർജ്യങ്ങൾ സുരക്ഷിതമായി നീക്കം ചെയ്യുക. വീടിൻ്റെ പരിസരത്ത് ചപ്പുചവറുകൾ കൊന്നുകൂടാതെ ശ്രദ്ധിക്കുക. ഈച്ച ശല്യം ഒഴിവാക്കുക. കന്നുകാലി തൊഴുത്തുകൾ കഴിവതും വീട്ടിൽ നിന്ന് അകലെയായിരിക്കണം. പൊതു ടാപ്പുകളും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വയറിളക്ക രോഗത്തിൻ്റെ പ്രതിരോധ മാർഗങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശുദ്ധമായ കുടിവെള്ളം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കാൻ ഉപയോഗിക്കുക. വെള്ളം എപ്പോഴും അടച്ച് സൂക്ഷിക്കുക. കിണറ്റിലെ ജലം മലിനപ്പെടാതെ സൂക്ഷിക്കുക. കിണറിന് ചുറ്റും മതിൽ കെട്ടുക. ആഴ്ചയിൽ ഒരിക്കൽ കിണർ വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുക. ചെറുതും വലുതുമായ കുടിവെള്ള പമ്പിംഗ് സ്റ്റേഷനുകളിൽ ക്ലോറിനേഷനും ശുചീകരണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. വയറിളക്ക രോഗ നിയന്ത്രണത്തിന് പൊതു ഇടങ്ങൾ എങ്ങനെയെല്ലാം വൃത്തിയായി സൂക്ഷിക്കണം. പൊതു കിണറുകളിലും കുടിവെള്ള സ്രോതസ്സുകളിലും മലവും മാലിന്യങ്ങളും കലരാനുള്ള സാഹചര്യം ഒഴിവാക്കുക. ഹോട്ടലുകളിലെയും കാറ്ററിംഗ് യൂണിറ്റുകളിലെയും പാചകക്കാരുടെയും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവരുടെയും ശുചിത്വം നടത്തിപ്പുകാർ ഉറപ്പാക്കുക. മലവിസർജനത്തിന് ശേഷം കൈകൾ സോപ്പ് ഉപയോഗിച്ച് കഴുകുക. തിളപ്പിച്ചാറ്റിയ വെള്ളം ഉപയോഗിക്കുക. പഴകിയ ആഹാരം വിളമ്പാതിരിക്കുക. ഈച്ച ഒഴിവാക്കുക. കിണറുകൾ ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ച് ശുചീകരിക്കുക. വയറിളക്ക രോഗങ്ങളെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു ക്ലാസ്സാണ് നാം ചെയ്തത്. ഈ സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. തൽക്കാലം നിർത്തുന്നു. ബൈ. ജയ് ഹിന്ദ്.